കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം ഞാൻ പെരിങ്ങോട് ശങ്കരനാരായണൻ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കൊല്ലത്തെ നക്ഷത്ര ഫലമാണ് 1199 ചിങ്ങമാസം 1ാം തീയതി മുതൽ 1199 കർക്കിടകം കൂടിയുള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത് അതിൽ ഓരോ നക്ഷത്രങ്ങളിലും വിവരം പറഞ്ഞു പോകാനുണ്ടാവും പൂയ നക്ഷത്രം നല്ല നക്ഷത്രമാണ് ഈ കൊല്ലം വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാവാൻ വഴിയില്ല ചാരവശാല ഫലങ്ങളൊക്കെ നോക്കാനേ ആദ്യം പറ്റൂ ജാതകങ്ങളെല്ലാവരും നോക്കാൻ പറ്റില്ലല്ലോ ഇതൊക്കെ ചാരവശാലയുടെ ഫലങ്ങളെ എന്ന് മനസ്സിലെടുത്തിട്ടാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത് അപ്പോൾ പൂയ നക്ഷത്രക്കാർക്ക് വലിയ ദോഷങ്ങളില്ല കാരണം പൂയ നക്ഷത്രം പറഞ്ഞാൽ അത് കർക്കിടക്കൂറാണ് കർക്കിടക്കൂറ വ്യാഴമൊക്കെ പത്തിൽ നിൽക്കുകയാണ് കുറച്ച് കഴിഞ്ഞൊക്കെ മാറും അവസാനം എന്നാലും രാഹു ഇതുപോലെ തന്നെ മാറി കുറച്ച് കഴിഞ്ഞാൽ മാറും അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളുണ്ട് പൂയ നക്ഷത്രക്കാർ അഷ്ടമത്തിലാണ് ശനി അതൊക്കെ ദോഷമാണ് എന്നൊക്കെ ഉണ്ട് നമ്മൾ അതിലൊക്കെ വല്ലാണ്ട് പോകണ്ട പക്ഷേ ഗുണം ചെയ്യുന്ന വല്ല കാര്യങ്ങളും ഉണ്ടോയെന്നാണ് ആദ്യം നോക്കുന്നത് അവരുടെ പേരിലൊക്കെ ഗ്രഹണം വരുന്നുണ്ടോ മറ്റു കഥകളൊക്കെ നോക്കണം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് ഫലം പറയേണ്ടതാണ് ഗ്രഹണം വരുന്നുണ്ടോ വേറെ വല്ല മോശ ഗ്രഹങ്ങളും ആയിട്ട് നിൽക്കുന്നുണ്ടോ ഇവർക്കെതിരായിട്ട് വല്ല ഇത് ധൂമപൂക്കളെ അതുപോലെ തന്നെ ചിലതൊക്കെ വീഴുക ചിലരുടെ വാലുള്ള നക്ഷത്രത്തെ കാണുക അങ്ങനെ ചില നക്ഷത്രങ്ങളാവുക ചില നക്ഷത്രങ്ങളൊക്കെ ഗ്രഹണം വരിക അങ്ങനെ പലതും ഉണ്ടോയെന്നൊക്കെ ആദ്യമൊന്ന് സൂക്ഷിച്ചറിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ഫലപ്രവചനത്തിലേക്ക് പോകാൻ പക്ഷേ അതൊന്നും വലിയ കാര്യമുള്ളതല്ല അവിടെ പരിഹാരം ചെയ്താൽ മാറാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പൂയ നക്ഷത്രത്തിന് അപ്പോൾ പൂയ നക്ഷത്രം നല്ലൊരു നക്ഷത്രമാണ് ദേവഗണമോ ഇത്യാദികളൊട്ടും മോശമല്ല പൂയ നക്ഷത്രം ജനിച്ചവർക്കൊക്കെ ഒരു ഈശ്വരാംശമുള്ളവരാണ് അപ്പോൾ ആദ്യം എന്താണ് ഈ പൂയ നക്ഷത്രക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇക്കൊല്ലം അവർക്ക് തുടക്കത്തിൽ തന്നെ ചിങ്ങമാസം മുതൽക്ക് തന്നെ അവർക്ക് നല്ല കാലം തുടങ്ങും ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കുക ജോലി ലഭിക്കുന്നത് അവരുടെ ഏതാണ്ട് വീടിനൊക്കെ അടുത്ത് അതായത് വളരെ കാലങ്ങളായി 8-10 കൊല്ലങ്ങളായിട്ട് ജോലി കിട്ടാതെ വിഷമിച്ച പല ടെസ്റ്റുകളും എഴുതിയ ആൾക്കാർക്ക് സർക്കാർ ജോലി കിട്ടണമെന്ന് അത്യാഗ്രഹം അല്ലെങ്കിൽ ആഗ്രഹമുള്ള വ്യക്തികൾക്ക് വളരെ സഫലമാകുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അവിടെ നല്ല എങ്ങനെയെങ്കിലും നല്ലൊരു ജോലി സമ്പാദിക്കാം പൈസയ്ക്ക് വലിയ വിഷമം വരാത്തൊരു കാലഘട്ടമാണ് കാരണം ഭാഗ്യക്കുറിയോ ചിട്ടിയോ ഒക്കെ ലഭിക്കാം പൂയ നക്ഷത്രക്കാർക്ക് അതിനെ പറ്റിയൊരു കാലഘട്ടമാണ് അതുകൊണ്ട് ടിക്കറ്റൊന്നും എടുക്കാൻ മറക്കണ്ട ഭാഗ്യക്കുറി ടിക്കറ്റ് ഇങ്ങോട്ട് വന്ന് ചോദിച്ചോളൂ അങ്ങോട്ട് ഒന്നും പോകണ്ട അതുകൊണ്ട് അതൊക്കെ വാങ്ങുക അതിൽ എല്ലാം അടിച്ചോളാം നല്ല ഒന്നടിച്ചാൽ മതിയല്ലോ ലക്ഷങ്ങളുടെയോ കോടികളുടെയൊക്കെ ഒന്നടിച്ചാൽ മതിയല്ലോ അവരൊക്കെ രക്ഷപ്പെടും അതൊക്കെ ഈശ്വരാനുഗ്രഹം കൊണ്ട് വരുന്നതാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടതാണെങ്കിൽ പുതിയ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കണ്ടമാനം ചിലവ് ഒരേ സാധനത്തിൽ തന്നെ ഇരട്ടി വിലയെല്ലാം ഉയർത്തിക്കില്ല അതൊക്കെ നമ്മൾ നോക്കിയിട്ട് സാവകാശം പോലെയാണ് വാങ്ങേണ്ടത് പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിൽ വിശ്വാസം വേണം ഇപ്പം അന്ധവിശ്വാസങ്ങൾക്ക് അങ്ങനെ അടിമപ്പെടരുത് ഇപ്പോൾ പരസ്യങ്ങളിൽ എല്ലാം പറയുന്നതൊക്കെ ശരിയാന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഒക്കെ കുറഞ്ഞു വരാൻ തുടങ്ങി അനവധി ആൾ ആ പരസ്യങ്ങളിൽ ഭ്രമിച്ചിട്ട് ചില സാമഗ്രികളൊക്കെ വരുത്താൻ നോക്കും ആദ്യം തലേ നമുക്ക് കാണിച്ചു തരുന്നത് ടി വി കൂടിയോ മറ്റൊക്കെ കാണിച്ചു തരുന്നതല്ല നമുക്ക് യഥാർത്ഥം ഇടയ്ക്ക് കിട്ടുക പറഞ്ഞ പൈസക്കാട്ടിലും വേറെ ട്രാൻസ്പോർട്ടൻ ചാർജ് എന്ന് പറഞ്ഞാൽ മറ്റ് നമുക്ക് അതിൽ ലാഭമുണ്ടല്ലോ എന്ന് ഉറപ്പ് വിചാരിച്ചാൽ ട്രാൻസ്പോർട്ടൻ ചാർജ് 200 രൂപ എന്നെങ്കിലും പറഞ്ഞാൽ നമുക്കത് ലാഭമല്ല നഷ്ടമില്ല എന്ന് വയ്ക്കാം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് നമ്മളതുപോലെ തന്നെ ചിലതിലൊക്കെ ചേരണം നിന്നെ ബാങ്കിൽ പോയി ചേർന്നോളൂ ആ ബാങ്ക് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമുള്ളതായിക്കൊള്ളുന്നില്ല അങ്ങനെ അത് ചേർന്നിട്ട് ആദ്യമൊക്കെ ഒരു നല്ല നില 2 കൊല്ലമൊക്കെ ചെന്ന വഴിക്ക് എന്താ വേണ്ടത് ചോദിച്ചിട്ട് ആ പലിശയോ കാര്യങ്ങളോ മെച്ചങ്ങളോ ഉടനെ കൊടുക്കും അത് ആദ്യം മാത്രമാണ് പലരും കള്ള തരം മനസ്സിലുണ്ടായിട്ട് പിന്നീട് അതൊക്കെ ചെയ്യാതെ അവരൊക്കെ വഴിയാധാരമാക്കുന്ന സംഭവ വികാസങ്ങളും ഉണ്ടാവാറുണ്ട് എന്നാലും പൂയ നക്ഷത്രക്കാർക്ക് അധികം പറ്റുന്നതല്ല അവർക്ക് പൊതുവെ ഈശ്വരാധീനമുണ്ട് അപ്പോൾ അത് വേണമെന്ന് വിചാരിച്ച ചില സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടോ വേണ്ടെന്ന് വെച്ച് പോരുന്ന ആൾക്കാരും ഉണ്ട് എന്ത് തന്നെയായാലും വലിയ നഷ്ടം സംഭവിക്കാനുള്ള സാഹചര്യങ്ങളില്ല സുഹൃത്തുക്കളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും കിട്ടിയ അഭിപ്രായം വെച്ച് ഒരാൾ ഒരു ബിസിനസ്സൊക്കെ നടത്താൻ നോക്കി അയാൾക്ക് ജോലിയുണ്ട് എന്നാലും വേറെ സൈഡ് ബിസിനസ് നടക്കാൻ പോയി അപ്പോൾ ഇവരുടെ ഈ വാക്ക് കേട്ടതുകൊണ്ടാണ് അയാൾക്ക് നാശവും നഷ്ടങ്ങൾ പറ്റിയത് വേറെ അയാളെ കുറച്ച് എക്സ്പീരിയൻസ് ആയ ആൾ ഒരു എഞ്ചിനീയർ പറഞ്ഞാണ് അതൊക്കെ എങ്ങനെ ചെയ്തോളൂ എന്ന് പറഞ്ഞു അയാളെ വിശ്വാസമില്ലാതെ
തൻ്റെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞ ആൾക്കാരെയും സഹപ്രവർത്തകരുടെയും വാക്ക് കേട്ട് അയാൾക്ക് നഷ്ടമെന്ന കഥ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. ആ എഞ്ചിനീയറെ കൊണ്ടാണെങ്കിൽ തന്നെ അത് ലാഭമായിരുന്നു, അയാൾക്ക് വേറെ ആൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അയാൾക്ക് ലാഭം കിട്ടി. അല്ല, എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണം എന്നല്ല ഈ പറഞ്ഞതിൻ്റെ സാരം, എങ്കിലും അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ എന്താണ് പൂയൻ നക്ഷത്രത്തിനെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നക്ഷത്രം കേട്ടാൽ പുഷ്യാർക്ക് പുരാടായത് ദിനേഷ് ജനന എന്നൊരു പ്രമാണമുണ്ട്. പൂയം അത്തം പൂരാടം, ഈ മൂന്ന് ദിവസങ്ങളിലും ജനനം വന്നാൽ ഒന്നെങ്കിൽ അച്ഛന് അല്ലെങ്കിൽ അമ്മാവന് അല്ലെങ്കിൽ കുട്ടിക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് ആർക്കെങ്കിലും ഒരു കൂറുദോഷം പറയാറുണ്ട്. അതെല്ലാവർക്കും ഈ കൂറുദോഷം ഉണ്ടെന്ന് പരിഭ്രമിക്കേണ്ട. പല ഈ പൂയ നക്ഷത്രക്കാരും പൂരാട നക്ഷത്രക്കാരൊക്കെ എന്നോട് വന്ന് പറയാറുണ്ട്, അയ്യോ കുട്ടി പൂരാടാണ്, കറുത്ത കരിമ്പൂയാണല്ലോ, കറുത്ത പൂരാണ് കരിമ്പൂരാടാന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു അതൊന്നും മുഴുവൻ പറഞ്ഞ് വിശ്വസിക്കേണ്ട, ചിലത് സംഭവിക്കാറുണ്ട് ഇല്ല എന്ന് പറയാൻ വയ്യ. എങ്കിലും നമുക്ക് ഡോക്ടർമാരെ കുറിച്ച് ചേരുന്ന സമയമാണെന്ന് അധികം സിസേറിയനൊക്കെ ഉള്ളതുകൊണ്ട്, അതുകൊണ്ട് വ്യക്തമായ സമയമാണോ, അതുമാതിരി തന്നെ പ്രസവം നോക്കിയിരിക്കുകയാണെങ്കിൽ അതൊക്കെ കൃത്യമായ സമയമാണോ നമുക്കറിയില്ല. ഏത് കാലിൽ ചെന്ന് പെട്ടു, തൊട്ടടുത്തൊക്കെ കുറച്ച് വ്യത്യാസമല്ലോ, രണ്ട് മൂന്ന് മിനിറ്റിൻ്റെങ്കിലും മാറിപ്പോവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. വെളുത്ത പക്ഷമാണെങ്കിൽ ഈ മൂന്ന് നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചാൽ ഏത് സമയമായാലും വലിയ കുഴപ്പമില്ല എന്നാണ് പ്രമാണം. വേലി ഇറക്കാണെങ്കിലും അതിലെ ദോഷമില്ല. അപ്പം ഇങ്ങനെ പലതും കണക്കാക്കാതെയാണ് പലരും. പിന്നെ ദീർഘായുസ് ലക്ഷണങ്ങൾ അച്ഛനും അമ്മയ്ക്കും അമ്മാവനും തന്നെ ആ കുട്ടിക്കൊക്കെ ഉണ്ടെന്ന് കണ്ടെങ്കിൽ അതിനും വിഷമിക്കേണ്ട കാര്യമില്ല. അതാ പറയുന്നത്. അപ്പോൾ ഈ പൂയൻ നക്ഷത്രം അതിൽ പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ദോഷമൊക്കെ പറയാമെന്നല്ലാണ്ട് ധനനഷ്ടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സംഗതികളുണ്ട്. അതുമാതിരി കടി വിഷമുള്ള നായ കടിക്കാം, വെറും നായ മാത്രമല്ല, അതിനൊക്കെ സാധ്യത ഉള്ളതാണ് പൂയൻ നക്ഷത്രത്തിന്. അപ്പോൾ ആയില നക്ഷത്രത്തിന് ചില ദോഷങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ മൂന്ന് നക്ഷത്രത്തിന് പുഷ്യ അർക്ക പുരാടം എന്ന് പറഞ്ഞാൽ പുരാടവും അത്തം പുഷ്യച്ച പൂയൻ നക്ഷത്രം, ഇതിൽ ജനിച്ചവരിങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. അപ്പോൾ ആഘോഷ പരിപാടികളൊക്കെ ഇവർക്കെല്ലാം നന്നായിട്ട് പങ്കെടുക്കും. ഈയൊരു പ്രത്യേക വ്യക്തികളായിട്ട് കണ്ട് ചുറ്റും പ്രത്യേക സാമ്പത്തിക ഭദ്രതയുള്ള ആൾക്കാരുടെയൊക്കെ വിവാഹ വാർഷികമൊക്കെ ആണെങ്കിൽ അവിടെ ക്ഷണിക്കുക, കുട്ടികളുടെ കല്യാണം കാര്യമൊക്കെ പ്രത്യേകമായിട്ട് ദേഹത്തെ ക്ഷണിച്ച് കൊണ്ടുപോവുക, അയാളെയൊക്കെ വരുമ്പോൾ സമയത്ത് തന്നെ സ്വീകരിക്കുക, അതൊക്കെ ഒരു നല്ല കാര്യമായിട്ട് നമുക്കൊക്കെ അറിയണം. വിദേശങ്ങളിൽ പോകാനും സൗകര്യമുള്ള ഒരു നക്ഷത്രക്കാരാണ് ഈ പൂയ നക്ഷത്രക്കാർ. വിദേശങ്ങളിലെ കുറേ കൊല്ലങ്ങളായിട്ട് വിദേശമൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാത്ത അതിൽ നിരാശപ്പെട്ട വ്യക്തികൾക്ക് ചില പ്രത്യേക നല്ല മനുഷ്യന്മാരുടെ സന്മനസ് കൊണ്ട് അവർക്ക് ഈ കൊല്ലം തന്നെ വിദേശത്ത് പോകാനുള്ള സാധ്യത ഏറെയാണ്. ഇപ്പോൾ വിദേശത്ത് പോയാൽ എല്ലാവർക്കും പണ്ടൊക്കെ നല്ല വരുമാനം ഉണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണെന്ന് ആരും വിചാരിക്കേണ്ട. പലരും ഇങ്ങനെ നിത്യജീവിതത്തിൽ തന്നെ കഷ്ടമില്ലാതെ പോകണമെന്ന് മാത്രമേ ഉള്ളൂ. എന്ത് തന്നെയായാലും കലാപരിപാടികളായാലും അതുപോലെ സാഹിത്യ പരിപാടികളായാലും സ്പോർട്സിൻ്റെ കാര്യങ്ങളായാലും മറ്റ് ഏതൊക്കെ വിദ്യകളായാലും വിദേശത്ത് പോയാൽ അവിടെ മാർക്കറ്റ് കൂടുതലാണ്, മാജിക്കായാലും അവർക്കൊക്കെ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി നമുക്കവിടെ എത്ര ദിവസം താമസിക്കാം, എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെ അവരുടെ ഇഷ്ടം എന്നൊക്കെ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ വരുമാനമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പോരാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. മറ്റതൊക്കെ നമുക്ക് അങ്ങോട്ട് കഴിയുന്ന ചിലവാവുകയും, പക്ഷെ വിദേശങ്ങളിലൊക്കെ പോയാൽ നമുക്ക് നഷ്ടം വരാതെ ഇങ്ങോട്ടൊക്കെ പോരാവുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ സ്വാർത്ഥത ചിന്തിച്ച് പറയണം എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ എന്തുകൊണ്ടും നമുക്ക് സഹായകരമായ ഒരു കാലഘട്ടമാണ് 1199 എന്ന് ഞാൻ പറയാൻ തുടങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ദോഷം ഉണ്ടാവാനുള്ള കാരണമുണ്ട്. അത് പ്രത്യേകിച്ചും ഈ പൂയൻ നക്ഷത്രക്കാർക്ക് പറ്റിയതല്ല, അവർ കഷ്ടമത്തിൽ ഈ ശനിയാണ് അത് ദോഷമാണ്. പത്തിലൊക്കെ ആണെങ്കിൽ രാഹു നിൽക്കുന്നു, നാലിലാണെങ്കിൽ തന്നെ അവർക്ക് കേതുമുണ്ട്, ഇങ്ങനെ പല ദോഷങ്ങളുമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇവർക്ക് ചില ദോഷങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ രാസപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, വൈദ്യുതി കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, വാഹനം ഓടിക്കുമ്പോൾ സംബന്ധിച്ച് അത് ശ്രദ്ധിക്കണം. പിന്നെ വാതകം, ചില വാതകങ്ങളുടെ അടുത്തൊക്കെ പോയി ശ്വസിച്ചാൽ തന്നെ നമ്മൾ വിഷമിക്കും, വളരെ മരിക്കും. അതിൻ്റെ അടുത്തൊക്കെ പോകും വാഹനം, വൈദ്യുതി, ആയുധം, ചില ആയുധത്തിനെയൊക്കെ ശ്രദ്ധിക്കേണ്ട, കയ്യിൽ വെച്ചാൽ അത് ദോഷമായിട്ട് വരും, മറന്ന് പോവുകയോ എവിടെയെങ്കിലും കൊള്ളുക, അതൊക്കെ ചെയ്താൽ പ്രശ്നങ്ങളാണ്. അപ്പോൾ വാഹനം, വാതകം, വൈദ്യുതി, രാസപദാർത്ഥങ്ങൾ, ഇങ്ങനത്തെ സാമഗ്രികൾ അതൊക്കെ പിന്നെ വാഹനം ഓടിക്കലെ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അപകടങ്ങൾ ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അഗ്നി പറ്റിയാലൊക്കെ മോശമാണ്, അപ്പോൾ അതുകൊണ്ട് പടക്കം കുട്ടികൾ പൊട്ടിക്കുക, ആ ഗ്യാസൊക്കെ കൈകാര്യം ചെയ്യുക, അതോ വാതകം പറഞ്ഞത് ഗ്യാസ് കൈകാര്യം ചെയ്യുക, അതൊന്നും വിവരമില്ലെങ്കിൽ അതിനൊക്കെ പോകാതിരിക്കുകയാണ് അഭികാമ്യം. നമ്മളും അതൊക്കെ ചെയ്യാൻ തുടങ്ങിയ കുട്ടികളെ അല്ലെങ്കിൽ പഠിച്ചു വരുന്ന കുട്ടികളെയൊക്കെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിടുന്നു വേണ്ട, ഇനി പഠിപ്പിക്കണമെന്ന് വെച്ചാൽ പഠിപ്പിച്ച് കൊടുക്കുക, അല്ലാണ്ട് അവരെക്കൊണ്ട്
ഈ പരിപാടികൾ ചെയ്യിക്കേണ്ട തുടക്കത്തിൽ. പിന്നെ അവരൊക്കെ മുതിർന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. ചില കുട്ടികൾക്കൊക്കെ ചില കമ്പിയൊക്കെ കിട്ടിയാൽ ഇലക്ട്രിസിറ്റിയുടെ പ്ലഗ് പോയിന്റിലൊക്കെ കൊണ്ടുപോയിട്ടിട്ട് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി, വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നോക്കുക. പിന്നെ എന്താണെങ്കിൽ രോഗവിമുക്തി ഉണ്ടാവും. ഇപ്പം മിക്ക രോഗങ്ങളൊക്കെ ഉണ്ടായാലും രോഗമുക്തി പൂയക്കാരുടെ ഒരു പ്രത്യേകതയാണ്. സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹമുള്ള ഒരു നക്ഷത്രമാണ് പൂയെന്നൊക്കെ പറയാറുണ്ട്. എന്തായാലും അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ ഒരു കുഴപ്പങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എങ്കിലും രോഗവിമുക്തി, ഇയാൾ കുറേ കാലം കിടക്കുന്നുള്ളവർ ധരിച്ചിരിക്കേണ്ട കാര്യത്തിൽ വേഗത്തിൽ രോഗം മാറും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ രോഗികളായിട്ട് കിടക്കുന്ന ആളെ നമ്മൾ ആശുപത്രി കൊണ്ടുപോകാനോ അല്ലെങ്കിൽ നല്ലൊരു ചികിത്സ ഉണ്ടാക്കി കൊടുക്കാനോ അല്ല വൈദ്യനെ കണ്ടിട്ടൊരു ചികിത്സ നിഷിക്കാനോ ഒക്കെ നമ്മൾ സഹായിച്ചാൽ നന്നായിരിക്കും. അതൊക്കെ നല്ല കാര്യമാണ്, ഇല്ല എന്ന് പറയാൻ വയ്യ. പിന്നെ പാരിതോഷികം ലഭിക്കുക. പൂയൻ നക്ഷത്രക്കാർക്ക് പല സോഴ്സിൽ നിന്നും ഈ പാരിതോഷങ്ങൾ ലഭിക്കും. പാരിതോഷം വെച്ചാൽ പുരസ്കാരങ്ങളായാലും ശരി, പിന്നെ വസ്തുവാഹനങ്ങളൊക്കെ പ്രസൻറ്റ് കൊടുക്കുകയിൽ അതായാലും അതൊന്നും വിരോധമല്ല. ഈ പുരസ്കാരങ്ങൾ ഒക്കെ കൊടുക്കുക, അവരെയൊക്കെ അഭിനന്ദിക്കുക, പ്രോത്സാഹിപ്പിക്കുക, ഇതൊക്കെ മേലുദ്യോഗസ്ഥന്മാരും ചെയ്യണം. അവർ ചെയ്ത കാര്യങ്ങൾ നന്നായാൽ വീട്ടിൻ്റെ കാര്യങ്ങൾക്കാണ് അത് ചെയ്ത് വെച്ചാൽ അതിലും നമ്മൾ അനുമോദനം നടത്തേണ്ടതാണ്. ഇപ്പം ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കണ്ടാൽ നമുക്ക് തന്നെ അത്ഭുതം. ചില പണ്ട് പന്തൽ പണി ചെയ്തിട്ടൊക്കെ അല്ലെ അലങ്കാരം പൂക്കളെ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് തന്നെ നമ്മുടെ പരിചയമുള്ള അയാളിൽ നിന്ന് അങ്ങനെ നന്നായിട്ട് പ്രവർത്തിക്കുന്നേ ആലോചിച്ച ഒരാളല്ല, അതെന്നോടൊന്നും കൊണ്ട് കാണിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഇതൊക്കെ ഇയാൾ സൃഷ്ടിച്ചതാണല്ലോ ഭഗവാനെ, ഇയാൾക്ക് ഇതിനൊന്നും വിവരമില്ല എന്നാണ് ഞാൻ സത്യത്തിൽ വിചാരിച്ചിരുന്നത്. അയാൾക്ക് വിവരം കൃഷി കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ അയാൾ എക്സ്പെർട്ടാണ്. അപ്പോൾ വല പന്തലും പണിയതൊക്കെ അയാളാണ്, അതിന് തരക്കിടില്ലാത്തൊരു ലാഭം അയാൾക്കുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ എന്തുകൊണ്ടും നല്ല ഒരു കാലഘട്ടമാണ് പൂയൻ നക്ഷത്രക്കാർക്ക്. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. പിന്നെ അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെടുന്ന് പറഞ്ഞാൽ പലർക്കും എല്ലാവർക്കും അന്ധവിശ്വാസമുണ്ട്. ചില വിശ്വാസങ്ങളൊക്കെ അന്ധ തന്നെയാണെന്നൊക്കെ അറിയില്ല. പക്ഷെ അന്ധവിശ്വാസങ്ങളിൽ അടിമപ്പെട്ടാൽ അവരൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരാളുടെ വാക്ക് കേട്ടിട്ട് അവിടെ ആ വഴിപാട് കഴിക്കണം, ഇവിടെ എന്നതിക്കിൽ പോകണം, മറ്റു കഥകൾ അതൊക്കെ ഒരാളോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം. അവിടെ എപ്പോഴാണ് പൂജ, എല്ലാ ദിവസങ്ങളും ഉണ്ടോ, ആ വെള്ളി ശനി അല്ലെങ്കിൽ വെള്ളി ഞായർ ചൊവ്വ മാത്രങ്ങളേ ഉള്ളൂ, മറ്റൊക്കെ തിങ്കളാഴ്ച മാത്രമേ പ്രധാന കാര്യങ്ങളുള്ളൂ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിലൊക്കെ ദുരുദ്ദേശങ്ങളും മനസ്സിലുണ്ടാവാം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു സാധ്യത. എല്ലാവരും അങ്ങനെ ആയിക്കൂടാന്നില്ല. അതുപോലെ തന്നെ ബന്ധുജനങ്ങൾ വളരെയധികം സ്നേഹത്തോടു കൂടി വരും നമ്മുടെ അടുത്ത്. പണ്ടൊക്കെ കുറച്ച് ബന്ധുക്കളൊക്കെ അകന്ന് നിന്നായിരുന്ന കാലമാണ്. പക്ഷേ നമുക്കൊരു സാമ്പത്തിക ഭദ്രത ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ അധികം ധനം ഉണ്ടെങ്കിൽ അവരിടയ്ക്ക് വന്ന സൗഹൃദം പുലർത്താൻ നോക്കും. ഉള്ളിലെ പഴയ വൈരുണ്ടാവാം, പക്ഷേ ഇവരെ ഇളക്കുന്നതിന് കാശ് എങ്ങനെയൊക്കെ വാങ്ങി പിന്നെ കൊടുക്കാതിരുന്നില്ല മതിയുള്ളൊരു ഉദ്ദേശം അതിലുണ്ടാവും. അങ്ങനത്തെ ആൾക്കാരൊക്കെ പ്രത്യേകമായിട്ട് കണ്ടെത്തേണ്ടതാണ്. ഇവരിൽ വരുന്ന ബന്ധുജനങ്ങളൊക്കെ പണ്ട് ശത്രുക്കളെ പോലെ ഉണ്ടായിരുന്ന ആളിപ്പോൾ ബന്ധുജനമായിട്ട് കൂടുതൽ സ്നേഹത്തോടു കൂടി വരുന്നു വിചാരിച്ചാൽ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞു. എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ അപകടം പറ്റാതിരിക്കാൻ ഇവർ പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. അതുമാതിരി തന്നെ യാത്രാവേളകളിൽ അവർ പല സാമഗ്രികളും കൊണ്ടുപോയിണ്ടാവും, അല്ലെ പായസം ഉണ്ടാവും, ദേഹോപകരണങ്ങൾ ഉണ്ടാവും, നിത്യം കഴിക്കേണ്ട ഗുളികകളുണ്ടാവാം. ആ സാധനങ്ങളൊക്കെ ഉറങ്ങണ സമയത്തൊക്കെ ആൾക്കാർ എടുത്ത് നീക്കിയിട്ടുണ്ടോ നോക്കണം. അതില്ലാണ്ട് നമ്മൾ ജാഗ്രത പാലിക്കണം. ഒരാൾ നാലാളെ ഒരുമിച്ച് പോകുകയാണെങ്കിൽ ഒരാളെങ്കിലും ഉറക്കൊഴിച്ചിട്ട് ഇരിക്കേണ്ടതാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കണം എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. ചിലർക്ക് യാത്ര ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചില മരുന്നൊക്കെ കൊടുത്ത് അവരുടെ ബോധം കെടുത്തിട്ട് സാമഗ്രികൾ കൊണ്ടുപോകാനൊക്കെ പേപ്പറിൽ കാണാറില്ലേ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്ത് തന്നെയായാലും വലിയ ദോഷങ്ങൾ ഈ പൂയൻ നക്ഷത്രക്കാർക്കും ഇല്ല. പുണർന്ന നക്ഷത്രം ഇല്ല എന്ന് പറഞ്ഞു, പൂയൻ നക്ഷത്രക്കാർക്കും ഇല്ല, വലിയ ദോഷങ്ങളില്ല. പിന്നെ അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ അവർക്ക് ചില ചിരകാല അഭിലാഷം പോവണിരുന്നാണ്. വളരെ വലിയ ഒരു സ്ഥിതിയിൽ എത്തണം എന്നുള്ളൊരാഗ്രഹം. അപ്പോൾ ശാസ്ത്രജ്ഞതയിൽ കുറച്ചൊക്കെ പ്രയാസം ഉണ്ടെങ്കിലും കലാപരിപാടികൾ ചിലവർക്ക് ജന്മനാൽ കലാവാസനയുള്ള ആൾക്കാരുണ്ടാവും. അവർ ആ സംഗീതമാണെങ്കിൽ സംഗീതം, കൊട്ടാണെങ്കിൽ കൊട്ട്, അതുമാതിരി തന്നെ നൃത്തമാണെങ്കിൽ നൃത്തം, അങ്ങനെ സംഗീത കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലർക്ക് വാസന ഉണ്ട്, അതിനെ നടത്തുക, മുൻകൈയായിട്ട് പ്രവർത്തിക്കുക. അതുമാതിരി സ്പോർട്സ്, ചിലർക്ക് ഓടിച്ചാടുക അതിൽ, പിന്നെ ബാഡ്മിൻ്റൺ കളി, ഫുട്ബോൾ കളി, അതിലൊക്കെയാണ് വാസന കൂടുതൽ. അതിലൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അതിലേക്കൊക്കെ ഒന്ന് വിട്ടു കൊടുക്കുക. പക്ഷെ പ്രധാന കാര്യമായ നമ്മുടെ ബേസിക് എഡ്യൂക്കേഷൻ, അത് ഗ്രാജുവേഷൻ ആയാലും പോസ്റ്റ് ഗ്രാജുവേഷൻ ആയാലും എഞ്ചിനീയറിംഗ് ആയാലും ഡോക്ടർ ബാഗാണെങ്കിലും, അതിൽ പഠിത്തത്തിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. പിന്നെയാണ് ചിത്രം വരയിലും തൻ്റെ ചിത്രം വരയ്ക്കാനൊക്കെ മെനക്കെടേണ്ട കാര്യങ്ങൾ. ഇന്ന് കലകളൊക്കെ വളരെയധികം നല്ല വരുമാനമുണ്ട്, ബഹുമാനമുണ്ട്, പ്രശസ്തി, വരുമാനവും ബഹുമാനവും പ്രശസ്തിയൊക്കെ കലാകാരന്മാർക്കുണ്ട്. അങ്ങനെ ഒരു രംഗം വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ ശരിക്കും അഭിനന്ദിക്കണം.
നമ്മുടെ അഭിപ്രായങ്ങൾ പറയണം. അതൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ പൊതുവേ നോക്കിയാൽ പൂയ നക്ഷത്രക്കാർക്ക് മോശമില്ലാത്തൊരു കാലഘട്ടമാണ്. പക്ഷേ ഈ പ്രകൃതിക്ഷോഭങ്ങൾ മറ്റേതെങ്കിലും അതിൽ പൂയെന്ന് മാത്രമായിട്ട് നമുക്ക് പറയാൻ വയ്യ. പിന്നെ ഒന്നിച്ചൊരു ബോട്ടൊക്കെ മറിഞ്ഞു വിചാരിച്ചാൽ പൂയല്ല മിക്ക നക്ഷത്രക്കാരും ഉണ്ടാവും. പ്ലെയിൻ അപകടങ്ങൾ, തീവണ്ടി അപകടങ്ങൾ, അപ്പം അപകടങ്ങളിലൊക്കെ പൂയൻ നക്ഷത്രക്കാർ കയറിയിരിക്കുമ്പോൾ ഈശ്വരാധീനമുള്ളവരായതുകൊണ്ട് അവർക്ക് ദോഷങ്ങളൊന്നും വരില്ല എന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്ത് തന്നെയായാലും പിന്നെ അവർക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയാൽ കാര്യസാധ്യയ്ക്ക് വേണ്ടി ഒരുപാട് കഴിക്കുകയാണെങ്കിൽ അതൊക്കെ ഒരുപാട് കഴിക്കാം, പ്രാർത്ഥിക്കാം. അതൊന്നും ഒരു അന്ധവിശ്വാസമല്ല. ഇപ്പം കുട്ടികൾക്ക് പെൺകുട്ടികളുടെയൊക്കെ കല്യാണം കഴിയാൻ താമസിക്കുന്നു, വന്ന പ്രപ്പോസലുകളൊക്കെ ഡ്രോപ്പായിട്ട് പോകുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഗുരുവായൂരപ്പനെ ഒരു സ്വയംവരം കൃഷ്ണാട്ടം പ്രാർത്ഥിച്ച് പത്ത് ഉപ്പിട്ട് കുഴിഞ്ഞ് വയ്ക്കുക. പിന്നെ വിവാഹം നടന്നതിന് ശേഷം കഴിച്ചാലും മതി, അത് കഴിക്കണം. പിന്നെ ചിലവർക്ക് വിദ്യാഭ്യാസത്തിന് പിന്നോക്കൊക്കെ ആണെന്ന് വിചാരിച്ചാൽ അവിടെയും വിവാഹം നടന്നിട്ടില്ല എന്ന് വിചാരിച്ചൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പട്ടും താലിയും ചാർത്തുക എന്നൊരു വഴിപാടുണ്ട്. അതൊക്കെ നേർന്നിട്ട് ഒരു വളക്കോ കൊളുത്തി വെച്ച് നമ്മൾ പ്രാർത്ഥിച്ച് ഒഴിഞ്ഞ് വയ്ക്കുക. പത്ത് റുപ്യറ്റ് ഒരു കവറിൽ എഴുതി വയ്ക്കുക. ആ വിവാഹം കഴിഞ്ഞാൽ ദമ്പതി സമയത്ത് അവിടെ പോയി തൊഴണമെന്നാണ്. രണ്ടാൾ മിനിമം ആരെയും ഭർത്താവും കൂടി പോയിട്ട് അവിടെ ഈ പട്ടും താലിയും എടുത്ത് വെച്ച് നന്നായി തൊഴുക. വേറെ ചില വഴിപാടുകളൊക്കെ ഉണ്ട്, തിരുമദല നിവേദിക്ക് മറ്റു കഥകളൊക്കെ നമ്മൾ നടത്തുക. അതൊക്കെ വളരെ നല്ല കാര്യം. ഒന്നുമില്ലെങ്കിൽ സ്വഭർണികയുടെ ജലം തലയിലൊന്നും ഒഴിക്കുക. അതൊക്കെ നല്ല കാര്യമാണ്. പിന്നെയും ചില കാര്യങ്ങളിപ്പോൾ തിരുപ്പതി പോയി ചെയ്യാൻ അവിടെ വഴിപാട് കഴിച്ചാൽ സാമ്പത്തിക ഭദ്രത കൂടും, കടങ്ങൾ തീരുന്നൊരു വിശ്വാസമുണ്ട്. അങ്ങനെ ഒരാൾ പോയിട്ടൊക്കെ ഈ ചണ്ഡീഹോമത്തിലൊക്കെ പങ്കെടുത്തിട്ട് ഒരു അഞ്ചാറ് മാസത്തിനകം അയാൾക്ക് നല്ലൊരു ലോട്ടറി കിട്ടിയത് എനിക്ക് അനുഭവമുണ്ട്. അപ്പം അങ്ങനെ ചിലവർക്കെ ഈശ്വരന്മാർ സഹായിക്കും, നമ്മുടെ വിശ്വാസം വേണം. അതാണ് ഞാൻ പറഞ്ഞത്, ഏത് ദൈവമാണും ഇത് അങ്ങനെയൊന്നും പറയണതിൽ അർത്ഥമില്ല. നമ്മളൊരു ശക്തിയെ നമ്മൾ വിചാരിക്കുന്നു, അതിന് ആൾക്കാർ പറഞ്ഞ മാതിരി നമ്മൾ പ്രവർത്തിക്കുന്നു. അപ്പം നമ്മളിങ്ങനെ അറിയണതൊക്കെ വളരെയധികം ചുരുക്കും, അറിയാത്തതാണ് വളരെ കൂടുതൽ. പിന്നെ ഈശ്വര വിശ്വാസം നന്നായിട്ട് വേണം. ഈ ലോകഭോഗം അധിനീശ ജനിച്ചു ഞാൻ എന്നൊക്കെയുള്ള ശ്ലോകങ്ങളുണ്ട്. ഓരോ, അതായത് നമുക്ക് എല്ലാവിധ സുഖസൗകര്യം തരുന്ന ഈശ്വര, എനിക്കിവിടെ ജനിച്ചിട്ട് അങ്ങനത്തെ നിന്നൊരു വിവരങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സഹായിച്ചില്ലേ, അതിനെ ഞാൻ നന്ദി പറയുന്നു. മൂലോദയും സബദിയും നമ്മൾ പ്രിയദാത നിന്നെ മാലോകർ ചൊല്ലിയും അറിഞ്ഞു വണങ്ങിടുന്ന തന്നെ. മാലോകർ പറഞ്ഞിട്ടുമാണ് നമുക്ക് ദൈവവിശ്വാസം ഈശ്വരൻ എന്നാന്ന് പറഞ്ഞു തരുന്നത്. അത് വരുമ്പോൾ പലതും പഠിച്ചിട്ടുമാണ്. അങ്ങനെ പല നല്ല കാര്യങ്ങളും സദ്ഗുണങ്ങളും ത്തിൻ്റെ ഒരു കേന്ദ്രീയ ഭാവം അല്ലെങ്കിൽ ഒരു നിറ കുടുംബമാണ് ഈ പൂയൻ നക്ഷത്രക്കാർ. സൗഭാഗ്യങ്ങൾ അവർക്കുണ്ടാവും. അപ്പോൾ അതങ്ങനെ നോക്കുമ്പോൾ നല്ല നക്ഷത്രക്കൾക്കാണ് ഈ കൂറുദോഷം എന്നാണ് പറയാറ്. ഇപ്പോൾ കൂരാടൻ ചിലവരധികം ഗംഭീരമാവും, വളരെയധികം പ്രശസ്തന്മാരാവും, ഉയർന്ന സ്ഥിതിയിലെത്തും. അതുമാതിരി തന്നെ അത്തത്തിനും പറ അത്തം പറന്നോളൊന്നും പറന്ന ആൾക്കാരൊന്നും മോശമാവാറില്ല. അവർക്കൊക്കെ കുറച്ച് ദോഷം എന്നാ ചെയ്യാനുള്ള കാരണം കൂറുദോഷം ഉണ്ടെന്ന് പറയാൻ കാരണം ഇങ്ങനെ പറയാൻ നല്ല ഗ്രഹസ്ഥിതി കൊണ്ട് അല്ലെങ്കിൽ അവർക്കൊക്കെ ഐശ്വര്യം ഉണ്ടാവും എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ നക്ഷത്രക്കാർക്കാണ് ഈ ദോഷങ്ങളുള്ളത്. അതുകൊണ്ട് അവരുടെ ജനനം ഒട്ടും മോശമാവും വഴിയില്ല. അവർ സമ്പൽ സമൃദ്ധിയിലൊക്കെ അവർ ഉന്നത വ്യക്തികളായിട്ട് മാറും. കുട്ടികൾ അവർക്കുണ്ടാവും, മനസ്സമാധാനം ഉണ്ടാവും. വലിയ രോഗങ്ങളെ കൊണ്ടൊന്നും വിഷമിക്കേണ്ട സാധ്യതകളില്ല. അങ്ങനെ വലിയൊരു രോഗമാണെന്ന് വിചാരിച്ച് പരിശോധനയൊക്കെ കഴിഞ്ഞാൽ ചികിത്സ ചെയ്താൽ അതൊക്കെ മാറുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ടായാലും നാട്ടിൽ നിന്നങ്ങനെ വിട്ടു പോകേണ്ട കാര്യങ്ങളില്ല. പലരും ഇന്ന് കുറച്ചൊക്കെ അച്ഛനും അമ്മയൊക്കെ പഠിച്ച് അല്ലെങ്കിൽ പഠിപ്പിച്ച് ഒരു നിലയിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ കാനഡയിൽ പോകണമെന്നോ അമേരിക്കയിൽ പോകണമെന്നോ UK പോകണമെന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് അധികമുള്ളത്. എൻ്റെ അടുത്ത് ജാതകങ്ങളൊക്കെ കൊണ്ട് വരണം നോക്കണമെന്ന് വെച്ചാൽ അങ്ങനത്തെ ചില കാര്യങ്ങളായിട്ടാണ് പലരും വരാറുള്ളത് ഇപ്പോൾ ഇന്നത്തെ കാലത്ത്. അങ്ങനെ നോക്കുമ്പോൾ പൂയൻ നക്ഷത്രക്കാർക്കൊരു ദോഷവുമില്ല, പേടിക്കേണ്ട കാര്യമില്ല. ഈശ്വര സഹായം അവർക്കുണ്ടാവും. അത്യാവശ്യം ചില പരിഹാരക്രിയകൾ ചെയ്യാം. പിന്നെ ചില നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ വലിയ ചിലവുകളോ വലിയ സമയമുണ്ട്. ഇപ്പോൾ ഗണപതിക്ക് ഏത്തമിടൽ, ഈ ആൽമ അതായത് അരയാലിനെ ഒരു 7 പ്രദക്ഷിണമൊക്കെ ചെയ്യുക, കൂവളത്തിന് പ്രദക്ഷിണം ചെയ്യുക, പ്രാതസ്ഥാനത്ത് രാവിലെ കുളിക്കുക, അതന്നെ വലിയ പരിഹാരമാണ്. പലവിധ ദോഷങ്ങൾക്കും പരിഹാരക്രിയയാണ് ഈ പ്രാതസ്നാനം. പിന്നെ കാക്കയ്ക്ക് ഒരു കയ്യിൽ ഒരു പിടി ഉണങ്ങലരി അല്ലെങ്കിൽ മറ്റേ അരിനെ കൊടുത്താലും വിരോധമില്ല. അങ്ങനെ നമ്മൾ ജീവികൾക്ക് കൊടുക്കുക. ആനയ്ക്ക് ആനയൂട്ടൊക്കെ നടത്തണില്ലേ, സാമ്പത്തികമുള്ളവർക്കോ അതിന് സൗകര്യമുള്ളവർക്കൊക്കെ ചെയ്യാം. പശുക്കൾക്കൊക്കെ വെച്ചാൽ വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് കഴിക്കാനുള്ള സംഗതികൾ കൊടുക്കുക. വളർത്തുമ്പോൾ കോഴിക്കാണെങ്കിൽ ചില വറ്റികളൊക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഏതിനും നമുക്ക് പരിഹാരക്രിയകൾ ചെയ്യാം. അമ്പലങ്ങൾ തന്നെ വേണമെന്നില്ല. പിന്നെ ആയുസ്സിനൊക്കെ വിഷമം തോന്നിയാൽ മൃത്യുഞ്ഞോമ കഴിക്കുക, ശിവക്ഷേത്രത്തിലൊക്കെ ചെയ്യാം. അങ്ങനെ പല വകുപ്പുകളുമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ശിവരാത്രി നോൻപ് എടുക്കുന്നവരുണ്ട്. പിന്നെ പൂയ നക്ഷത്രം ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ട്, പൂയൻ നക്ഷത്രം ആചരിക്കുന്നവരുണ്ട്. അപ്പോൾ ഏത് കാര്യങ്ങളായാലും സൂര്യ നമസ്കാരം ചെയ്യുന്നവരുണ്ട്. അതിനൊന്നും വലിയ ചെലവില്ല.
പ്രാതസ്നാനം സൂര്യനമസ്കാരം ഗണപതിക്ക് ഹോമത്തിന് ചിലവുണ്ട്, പക്ഷെ ഗണപതിക്ക് ഏത്തിടാൻ വലിയ ചിലവൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒട്ടും ചിലവില്ലാത്ത പരിഹാരക്രിയകളുണ്ട്. ഒന്നുമില്ലെങ്കിൽ നാമജപം, അത് ഏറ്റവും വലിയ ശക്തമത്തായ പരിഹാരക്രിയയാണ് നാമം ജപിക്കൽ. സന്ധ്യയ്ക്കാണെങ്കിൽ സന്ധ്യയ്ക്ക് ദേഹശുദ്ധി വരുത്തിയിട്ട്. ഇപ്പോൾ ഇതായി കർക്കിടക മാസമൊക്കെ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് രാമായണം വായിക്കാനുണ്ടെങ്കിൽ രാമായണം വായിക്കുക, വൈശാഖകാലത്തിലാണെങ്കിൽ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുക, അവിടെയും ഗുരുവായൂരപ്പനെ നന്നായി വിചാരിക്കുക. വൈശാഖ മാസം എന്ന് പറഞ്ഞാൽ മാധവ മാസമാണ്, മാധവ മാസം പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ്റെ ആ മാസമാണ്. നമ്മൾ നല്ല നല്ല പുഷ്പങ്ങളുടെയൊക്കെ സുഗന്ധം വരുന്ന കാലഘട്ടമാണ് നമ്മൾ മനസ്സിലാക്കണം. വസന്ത ഋതുവിൻ്റെ തുടക്കങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ ആൾക്കാർ കുറുകെ തിരഞ്ഞെടുത്തത് ഇങ്ങനത്തെ മാസങ്ങളാണ്. മകരമാസം വന്നാൽ ചില വഴിപാടുകൾ, പറ വഴിപാടുകൾ, അത് അങ്ങനെ പല വഴിപാടുകൾ ഉണ്ടാവാറുണ്ട്. പിന്നെ കൂത്ത് കഴിക്കുക, അതൊക്കെ ഉഷ്ണത്തിൽ നിന്ന് കുറവാനും പിന്നെ ഈശ്വരാധീനം കിട്ടാനും അന്ന് നമുക്ക് കിട്ടുന്ന ഈ തെങ്ങിൻ്റെ കവുങ്ങിൻ്റെ ഒക്കെ പൂക്കളെ കിട്ടാനും മറ്റു പലർക്കും വേനൽക്കാലായൻ്റെ സൗകര്യങ്ങളൊക്കെ ആക്കിയിട്ടാണ് പലരും വെച്ചിരിക്കുന്ന. വഴിപാടുകളൊക്കെ നമ്മളെ ദ്രോഹിക്കണച്ചിട്ട് വിഷമിപ്പിക്കണച്ചിട്ടല്ല, അവർ നന്നാവട്ടെ. അങ്ങനെ ഈശ്വരാനുഗ്രഹം വളരെ ഉണ്ടാക്കാൻ കഴിവുള്ളവരും അതിനുള്ള യോഗമുള്ളവരുമാണ് ഉയർ നക്ഷത്രക്കാർ. അതുകൊണ്ട് ഒട്ടും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. രോഗം വന്നാലും പേടിക്കേണ്ട, കുട്ടികൾക്ക് രോഗം വന്നാലും അത്ര പേടിക്കേണ്ട കാര്യമില്ല. എല്ലാവരുടെയും മനസ്സ് നമ്മൾ നോക്കി പ്രവർത്തിക്കണം. മനസ്സിലൂടെ മനസ്സ് എന്താണെന്നുള്ള അറിയാൻ വേണം. തന്നതില്ല വരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരന് ഉപായം ഈശ്വരൻ, ആർക്കും തന്നിട്ടില്ലെങ്കിലും മനസ്സിലാക്കാൻ ഒരു ശ്രമം വേണം. അതൊക്കെ നല്ലത് മാത്രം, തെറ്റ് വല്ലതും ചെയ്യുന്ന കണ്ടാൽ നമ്മൾ അതിങ്ങനെയല്ല വേണ്ട കുട്ടിയെ, ആ നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ഈ ഉപദേശ വ്യക്തിക്കും അതിൻ്റെ ഒരു ഗുണം കിട്ടുന്നതാണ് പ്രമാണം. അതുകൊണ്ട് ഈ ലോകം നന്നാവണമെങ്കിൽ, ലോകത്തിൻ്റെ ആ എല്ലാവരുടെയും പുഞ്ചിരി കാണണമെങ്കിൽ ഈ വക കാര്യങ്ങളെല്ലാം ചെയ്യുക. അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കേണ്ടവരിൽ ഒരു നാലാളുണ്ടെങ്കിൽ കാര്യം ഒന്ന് ഈ പൂയ നക്ഷത്രക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.